ആദ്യത്തെ അഡൾട്ട് സെമിനാർ. നെഹേമിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം മനോഹരമായൊരു സംഭവം വിവരിക്കുന്നു. ഇസ്രായേൽ നെഹേമിയയും ജനത്തെ മുഴുവൻ ജെറുസലേത്തുള്ള ജലകവാടത്തിന് മുമ്പിലുള്ള മൈതാനത്തിൽ ഒരുമിച്ചു കൂട്ടി. കർത്താവ് ഇസ്രായേലിന് നൽകിയ മോശയുടെ നിയമഗ്രന്ഥം കൊണ്ടുവന്നു. സ്ത്രീകളും പുരുഷന്മാരും തിരിച്ചറിവായ എല്ലാവരും എത്തി. ഇസ്ര മൈതാനത്ത് നിന്നുകൊണ്ട് അതിരാവിലെ മുതൽ മധ്യാഹ്നം വരെ അവരുടെ മുമ്പിൽ അത് വായിച്ചു. ജനം ശ്രദ്ധാപൂർവം ശ്രവിച്ചു. ജനങ്ങൾക്ക് മനസ്സിലാകും വിധം വിശദീകരിച്ചു. നിയമം വായിച്ചു കേട്ട ജനം കരഞ്ഞു. കരയരുതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. വിഭവ സമൃദ്ധമായി വിരുന്നു നൽകി. എല്ലാവരും കാര്യം ഗ്രഹിച്ചു. പിറ്റേ ദിവസം കൂടുതൽ പഠിക്കാൻ വേണ്ടി ഇസ്രായുടെ വക്കൽ ആളുകളെത്തി. ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അവൻ ദൈവത്തിൻ്റെ നിയമഗ്രന്ഥം വായിച്ചു. എല്ലാ സെമിനാറുകളുടെയും സിമ്പോസിയങ്ങളുടെയും കൺവെൻഷനുകളുടെയും അതിശ്രേഷ്ഠമായ മാതൃകയാണിത്. നമ്മുടെ ഒരുമിച്ച് കൂടലുകളിൽ ദൈവവചനത്തിനുള്ള പ്രാധാന്യമാണ് ഇത് എടുത്തു കാണിക്കുന്നത്. വചനത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ജനത യഹൂദ തന്നെയായിരുന്നു. വചനം അഥവാ നിയമം വ്യാഖ്യാനിച്ചവർ ആ സമൂഹത്തിൻ്റെ ഭാവി ഒരുക്കുകയായിരുന്നു. അഡൾട്ട് എഡ്യൂക്കേഷൻ്റെ ഉദാത്ത മാതൃകയാണിത്. നമ്മുടെ സഭയിൽ അഡൾട്ട് എഡ്യൂക്കേഷൻ, ബൈബിൾ ലിറ്റർജി, ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തിയോളജി ക്ലാസ്സുകൾ എല്ലാ രൂപതകളിലുമുണ്ട്, എങ്കിലും വേണ്ട വിധത്തിൽ അതിൻ്റെ സമഗ്രതയിൽ ആകുന്നില്ല. പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ചില വിഭാഗത്തിന് മാത്രമേ ആകുന്നുള്ളൂ. വചന പഠനത്തിലൂടെ മാത്രമേ നമുക്ക് ഭാവിയെ ലക്ഷ്യം വെച്ചുള്ള ലോങ് ടേം പ്ലാനിംഗ് സാധ്യമാവുകയുള്ളൂ. നമ്മുടെ സമുദായത്തെ മുഴുവനും വചനത്തിൽ അറിവുള്ളവരാക്കണം. നമ്മുടെ ലക്ഷ്യം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നതല്ല, നമ്മുടെ കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും അങ്ങനെ തലമുറകൾക്കുമാണ് ചെയ്യേണ്ടത്. നമ്മളൊരു സമുദായമായിട്ട് സഭയായിട്ട് കണ്ട് നേതൃത്വം നൽകണം. ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഭാവി ഇപ്പോൾ ആയിരിക്കുന്ന നമ്മെ എല്ലാവരെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വചന പഠനം കൂടാതെയുള്ള അറിവ് മാത്രം പോരാ നേതാക്കന്മാർക്ക്. അധികാരത്തിൽ അഴിമതിയുണ്ടോ എന്ന് വചനബദ്ധമായ സമീപനമാണ് വിലയിരുത്തേണ്ടത്. ബൈബിൾ തരുന്നത് ധാർമ്മികവും ആത്മീയവുമായ ഒരു വലിയ പൈതൃകമാണ്. ഇത് നൂറ്റാണ്ടുകളിലൂടെ സംരക്ഷിക്കപ്പെട്ട ധാർമ്മിക ജ്ഞാനമാണ്. ആത്മീയ വിചാരങ്ങളിൽ അധിഷ്ഠിതമായ ഭൗതിക നേതൃത്വമാണ് ആവശ്യം. വ്യക്തി എന്ന നിലയിൽ ഇന്നത്തെ കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ നേതാക്കന്മാർ എന്ന നിലയിൽ നമ്മൾ വർഷങ്ങൾ മുമ്പിൽ കാണണം. നമ്മുടെ പഴയതിനേക്കാൾ വലിയ ഭാവിയാണ് ദൈവം അന്വേഷിക്കുന്നത്. ക്രിസ്തീയത വിദ്യാഭ്യാസപരമായ ഒരു മതമാണ്. അടിത്തറ വിശുദ്ധ ഗ്രന്ഥമാണ് വചനമാണ്. അതിൽ നിന്നാണ് യൂണിവേഴ്സിറ്റി എന്ന ചിന്ത തന്നെ വരുന്നത്. നമ്മുടെ പൈതൃകം എന്താണെന്ന് മറന്നുപോയ ഒരു തലമുറയെ പഠിപ്പിക്കുക എളുപ്പമല്ല. നമ്മൾ ഒരു സർഗാത്മക സമൂഹമാകണം, ജീവനുള്ള സമൂഹമാകണം. കുട്ടികളെ പഠിപ്പിച്ചാൽ കുട്ടികൾ നമ്മെ പഠിപ്പിക്കും. യഹൂദരുടെ താൽമൂദിൽ പറയുന്നു, ധാരാളം അറിവ് എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് ഞാൻ പഠിച്ചു, അതിൽ കൂടുതൽ എൻ്റെ സഹപാഠികളിൽ നിന്ന് പഠിച്ചു, എന്നാൽ ഏറ്റവും കൂടുതൽ എൻ്റെ കുട്ടികളിൽ നിന്നാണ് പഠിച്ചത്. വിശുദ്ധരും രക്തസാക്ഷികളും സഭയിൽ നിന്ന് എന്ത് പഠിച്ചുവോ അവരുടെ ജീവിതവും മരണവും വഴി അത് അവൻ സഭയെ പഠിപ്പിക്കുകയാണ്. ഒരു ശിഷ്യൻ ഗുരുവിനെ വിമർശിച്ചെന്നിരിക്കാം, ഒരു മകൻ അപ്പനെ വിമർശിച്ചെന്നിരിക്കാം, ഒരു പ്രവാചകൻ രാജാവിനെ വെല്ലുവിളിച്ചെന്നിരിക്കാം. ഇതിൽ തെറ്റില്ല. നീതിയും സ്നേഹവും പൊതു നന്മയും ആഗ്രഹിച്ചാണ് ചെയ്യുന്നതെങ്കിൽ. യഹൂദന്മാർ വചനം പഠിക്കാൻ ഒരു മേശയ്ക്ക് ചുറ്റും ഒന്നിച്ചുകൂടാറുണ്ട്. ചിലപ്പോൾ അധ്യാപകനും കുട്ടികളും അപ്പനും മകനും തമ്മിൽ വായിച്ച വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുമ്പോൾ പിണങ്ങി എന്നിരിക്കും. എന്നാൽ ആ മേശയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നല്ല സുഹൃത്തുക്കളാകും. നിരന്തരമായ പഠനത്തിനും വിമർശനത്തിനും വിധേയമാകുമ്പോൾ മാത്രമേ നിലനിൽക്കുന്ന വളർച്ച സാധ്യമാകൂ. ദൈവം തന്നെയാണല്ലോ ശക്തരായ പ്രവാചകന്മാരെയും അയച്ചിരുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ ആത്മീയവും ധാർമ്മികവും നൈയാമികവുമായ ശക്തി നഷ്ടപ്പെടുത്തരുത്. അനുകരണീയമായ മൂല്യങ്ങളെ ഹൃദയത്തിൽ ശീലങ്ങളായിട്ട് മാറ്റണം. ഇതാണ് നേതൃത്വം എന്ന് പറയുന്നത്. പ്രവാചക ചൈതന്യം കൈവിട്ട് കളയരുത്. സൃഷ്ടിപരതയുള്ള ശിഷ്യന്മാരെ പടുത്തുയർത്തണം. വിമർശന ബുദ്ധി ലേശം പോലുമില്ലാത്ത ആരാധകരല്ല, സമഗ്രമായ നിലപാടുകൾ എടുക്കാനുള്ള ബൗദ്ധിക ജ്ഞാനമുള്ളവരാണ് ആവശ്യം. നെഹേമിയയുടെ 8-ാം അധ്യായം നമുക്കെല്ലാവർക്കും മാതൃകയാകട്ടെ.